ഈശോയിൽ പ്രിയരെ, സഭയുടെ ആരംഭകാലം മുതൽ എല്ലാ കാലത്തും സഭയുടെ ബൈബിളിൽ 73 ഗ്രന്ഥങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടതാണ്. ഈ വീഡിയോ കണ്ട ഒരു ചെറുപ്പക്കാരൻ എന്നോട്, അച്ഛ, അങ്ങനെയെങ്കിൽ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങൾക്ക് തുല്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അയാളോട്, ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നൊരു തിരിവ് സഭയുടെ ബൈബിളിലുണ്ടോ, അങ്ങനെ തിരിക്കുന്നത് യുക്തമാണോ എന്ന് ഒരു മറു ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. ഇത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നാം ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കർത്താവിൻ്റെ കാലത്ത് 3 പ്രധാന ബൈബിളുകളാണ് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, അവരുടെ പൂർവികരുടെ ഭാഷയായ ഹീബ്രുവിൽ എഴുതപ്പെട്ട ഹെബ്രായ ബൈബിൾ. എന്നാൽ കർത്താവിൻ്റെ കാലത്ത് ആരും ഹീബ്രു സംസാരിച്ചിരുന്നില്ല. അക്കാലത്ത് അവർ സംസാരിച്ചിരുന്ന അറമായിക്കാണ്, ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം. അതുകൊണ്ട് ആ ജനത്തിന് വേണ്ടി അറമായ ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തിരുന്നു. ഇതാണ് തർഗൂമുകൾ. മൂന്നാമത്തെ ബൈബിൾ സപ്തതിയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ചരിത്രം അറിയണം. മഹാനായ അലക്സാണ്ടർ 333 ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു ഉയർന്നു വരികയും ഇന്ത്യ മുതൽ ആഫ്രിക്ക വരെയും യൂറോപ്പിൻ്റെ അതിർത്തികൾ വരെയും നീണ്ടുനിന്ന വലിയ ഒരു രാജ്യം, പരന്നുകിടന്ന വലിയൊരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഈ രാജ്യത്തിലെ ജനങ്ങളെയെല്ലാം ഏകീകരിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള എല്ലാവരും ഗ്രീക്ക് ഭാഷ പഠിക്കണമെന്നും യവന സംസ്കാരത്തിൽ നിപുണത നേടണമെന്നും അലക്സാണ്ടർ ശഠിച്ചു. ഇതിൻ്റെ ഫലമായി BC 300 മുതൽ AD 300 വരെയുള്ള 600 വർഷക്കാലം ഈ ഇന്ത്യ മുതൽ യൂറോപ്പ് വരെയും ആഫ്രിക്ക വരെയും നീണ്ടുകിടന്ന ഈ വലിയ സാമ്രാജ്യത്തിലെ പ്രധാന വിനിമയ ഭാഷ ഗ്രീക്കായിരുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ കുരിശിൽ പോലും എഴുതി വച്ചിരുന്ന INRI ഒന്ന് ഗ്രീക്ക് ഭാഷയായിരുന്നു. ഗ്രീക്ക് ഭാഷയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈജിപ്ത്. ഈജിപ്തിലുണ്ടായിരുന്ന യഹൂദർക്ക് വേണ്ടി അന്നുള്ള യഹൂദർ തർജ്ജമ ചെയ്ത ബൈബിളാണ് സപ്തതി. ഈ ബൈബിളിനകത്ത് 50-ലധികം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. കാരണം അന്ന് കാനൻ നിർവചിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ആ ജനത്തിന് വലിയ നല്ല ദൈവികമായ സന്ദേശം നൽകാനുള്ള പുതിയ ഗ്രന്ഥങ്ങളും അവയോട് ചേർക്കപ്പെട്ടിരുന്നു. ഇനി കർത്താവിൻ്റെ കാലത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അന്ന് യഹൂദമതത്തിൽ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. സദുക്കയർ, ഫരിസേർ, ഹെറോദസ് പക്ഷക്കാർ, തീവ്രവാദികൾ, അനേക ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. എന്നാൽ AD 72 റോമാക്കാർ ജെറൂസലേം നശിപ്പിച്ചപ്പോൾ ആ മതമർദ്ദനത്തെ അതിജീവിക്കാനായിട്ട് 2 ഗ്രൂപ്പുകൾക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. വളരെ ഭക്തരായ യഹൂദരായിരുന്നു ഫരിസേർ, ഇതായിരുന്നു ഒരു ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഭക്തരായ ഒരു വിഭാഗമായിരുന്നു യഹൂദരിലും തന്നെ കർത്താവിനെ, യേശുവിനെ അനുഗമിച്ച മിനിംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പുകളും മാത്രമേ ഈ മതമർദ്ദനത്തെ അതിജീവിച്ചുള്ളൂ. ഫരിസേരും ക്രിസ്തു ശിഷ്യരായിരുന്ന യഹൂദരാണ് മിനിംസ് എന്ന് പറയുന്നത്. അവരും തീക്ഷ്ണമതികളായിരുന്നതുകൊണ്ട് 2 വിഭാഗവും മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ മിനിംസ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടുതൽ തീക്ഷ്ണമതികളായിരുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് പലസ്തീനായ്ക്ക് പുറത്തേക്ക് വ്യാപിച്ചു. പുറത്തേക്ക് വളരെ പെട്ടെന്ന് വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഹെബ്രായ ഭാഷയിലുള്ള ബൈബിൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി. അപ്പോൾ അവർ സ്വാഭാവികമായും സ്വീകരിക്കാമായിരുന്ന സപ്തചിന്ത, അന്ന് അവിടെയുള്ളവർക്കെല്ലാം ഈ ഭാഷ ഗ്രീക്ക് അറിയാവുന്നതാണ്, സപ്തതി അവരുടെ ബൈബിളായിട്ട് സ്വീകരിച്ചു. ഫരിസേയരും യഹൂദ ക്രിസ്ത്യാനികളായ, അതായത് മിനിംസ് എന്ന് പറയുന്ന യഹൂദ ക്രിസ്ത്യാനികളും, ഈ 2 വിഭാഗവും തങ്ങളാണ് യഥാർത്ഥ യഹൂദർ എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തിരുന്നു. ഫരിസേർ പറഞ്ഞിരുന്നത്, ഈ വലിയ മതമർദ്ദനമെല്ലാം ഉണ്ടായിട്ടും ഞങ്ങൾ മോശയുടെ നിയമം പാലിക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ യഹൂദർ എന്ന് അവർ പറഞ്ഞിരുന്നു. അതേ അവസരത്തിൽ അബ്രാഹത്തെ ദൈവം വിളിച്ചതും രക്ഷാകര പദ്ധതി നടപ്പാക്കിയതും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് രക്ഷകനായിട്ട് കൊണ്ടുവരുവാനാണ്, ആ രക്ഷകനെ സ്വീകരിച്ച് ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് യഹൂദ ക്രിസ്ത്യാനികളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ 2 വിഭാഗവും വ്യത്യസ്തമായ ഭാഷയിലുള്ള ബൈബിളുകളാണ് വായിച്ചിരുന്നതെന്ന് മാത്രമല്ല, അവർ വായിക്കുന്നതിലും വ്യത്യാസമുണ്ടായിരുന്നു. ഫരിസേർ നിയമത്തിന് പരമപ്രാധാന്യം നൽകിക്കൊണ്ടാണ് വായിച്ചിരുന്നത്. അതേസമയത്ത് യഹൂദ ക്രിസ്ത്യാനികൾ വായിച്ചിരുന്നപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് അവർ വചനം വായിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങളും ബൈബിൾ വന്നുകൂടെ വരാനായിട്ട് ഇടവന്നു. ഉദാഹരണം, ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ നിയമത്തിൻ്റെ പ്രാധാന്യം 2 സ്ഥാനത്തേക്ക് നീങ്ങുകയും
ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ച പ്രവാചക ഗ്രന്ഥങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അതിൽ തന്നെയും യേശയ്യായുടെയും ഗ്രന്ഥവും സങ്കീർത്തനങ്ങളുമാണ് ഏറ്റവും മുമ്പിലേക്ക് വന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറ്റു പ്രവചനങ്ങൾ അവർ കൂടുതൽ പ്രാധാന്യത്തോടെ പ്രസംഗിക്കുകയും പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ഇതിനോട് ഫരിസേയർ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:10-24 വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ലോകജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട്. 13-16 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. മാർഗങ്ങൾ അസാധാരണവും. അവൻ നമ്മെ അധമരായി കരുതുന്നു. നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു. നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു. ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ നടന്ന ഗ്രന്ഥങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു പ്രവണത യഹൂദരുടെയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതതിൻ്റെ പ്രതികരണമായിരുന്നു. പ്രഭാഷകൻ എന്നുള്ള ഗ്രന്ഥം ആദിമ ക്രിസ്ത്യാനികൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ് അതിന് എക്ലേസിയാസ്റ്റിക്കസ്, അതായത് സഭാപരമായ ഗ്രന്ഥമെന്ന പേര് തന്നെ ലഭിച്ചത്. ഇത് 1-ാം നൂറ്റാണ്ടിലെ റബ്ബിമാർ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പിന്നെ അത് അവർ ഉപേക്ഷിച്ചതായിട്ടാണ് കാണുന്നത്. മക്കബായക്കാരുടെ ഗ്രന്ഥം യഹൂദരുടെ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്, അവരുടെ രക്തസാക്ഷികളുടെ ചരിത്രം. എന്നാൽ യഹൂദ ക്രിസ്ത്യാനികൾ അവരുടെ മതമർദ്ദന പശ്ചാത്തലത്തിൽ ഈ അമ്മയുടെയും 7 മക്കളുടെയും രക്തസാക്ഷിത്വം, ശിമിയോൻ്റെ രക്തസാക്ഷിത്വം ഒക്കെ അവരുടേതായിട്ട് വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്തു വന്നപ്പോൾ, ആ ഗ്രന്ഥങ്ങളും ഇതുപോലെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഒഴിവാക്കുന്നതിനുള്ള ഒരു ചിന്താഗതിയാണ് ഫരിസേയരുടെ ഇടയിൽ കടന്നു വന്നത്. ഇക്കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി സംഭവിച്ചിരുന്നു. നിരന്തരമായി ഗ്രീക്ക് ബൈബിൾ സപ്തതി അത് വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഗ്രീക്ക് അവരുടെ വിശുദ്ധ ഭാഷയാണെന്നുള്ള ധാരണ പരന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്കിലാണ് പുതിയ നിയമത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടത്. പുതിയ നിയമത്തിലെ 300-ൽ 200-ൽ ഉദ്ധരണികൾ സപ്തതിയിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം, യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട, അല്ലെങ്കിൽ യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ട മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടതും ഗ്രീക്കിലാണ്. യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ട യാക്കോബിൻ്റെ ലേഖനം എഴുതപ്പെട്ടതും ഗ്രീക്കിലാണ്. ഇനി റോമിൽ എഴുതപ്പെട്ട, ഗ്രീക്കിന് സ്വാധീനം കുറഞ്ഞ റോമിൽ എഴുതപ്പെട്ട മർക്കോസിൻ്റെ സുവിശേഷവും ഗ്രീക്കിൽ തന്നെയാണ് എഴുതപ്പെട്ടത്. അതായത് എല്ലാ ഗ്രന്ഥങ്ങളും പുതിയ നിയമത്തിൽ ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. ഇങ്ങനെ വിഭാഗീയത രൂക്ഷമായപ്പോൾ ഫരിസേയർ ക്രിസ്തു ശിഷ്യരായ യഹൂദരെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സപ്തതിയെയും അവരുടെ മതത്തിൽ നിന്ന് പുറത്താക്കുകയാണുണ്ടായത്. ഇതിനോട് ചേർന്ന് വലിയ വാക്പോരും അന്ന് നടന്നതായിട്ടാണ് ചരിത്രം സാക്ഷിക്കുന്നത്. ഉദാഹരണമായിട്ട് റബ്ബി നാഹുവും പറഞ്ഞു, പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട തോറ കത്തിച്ചു കളയണമെന്നാണ്. റബ്ബി യഹൂദ 150 AD പറയുന്നത്, സപ്തതി തർജ്ജം ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തിരുന്നത് പഞ്ചഗ്രന്ഥത്തിന് മാത്രമാണ് എന്നാണ്. മറ്റു ചില റബ്ബിമാർ ഇക്കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്, 70 പേർ കൂടി സപ്തതി തർജ്ജമ ചെയ്തത് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിന് സമമാണെന്നാണ്. ഇതിന് പ്രതികരണമായിട്ട് വിശുദ്ധ ജസ്റ്റിൻ പറയുന്നത്, യഹൂദർ സപ്തതി തിരസ്കരിച്ചത് വിഗ്രഹാരാധനയേക്കാൾ വലിയ പാപമാണ് എന്ന് വിശുദ്ധ ജസ്റ്റിൻ തിരിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇക്കാലത്തും യഹൂദർ ബൈബിളിൻ്റെ ഒരു കാനന രൂപം കൊടുത്തതായിട്ട് നമുക്ക് യാതൊരു തെളിവുകളുമില്ല. 1-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ യാവ്നയിൽ കൂടിയ യഹൂദരുടെ സൻഹെദ്രിൻ യഹൂദരുടെ കാനൻ നിർണയിച്ചതായിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും അതിൽ ചരിത്രത്തിന് അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. ഉദാഹരണം, യഹൂദ ചരിത്രകാരനായ ജോസേഫസ് 1-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ആപ്പ്യനെതിരെ എന്ന ഗ്രന്ഥത്തിൽ എഴുതുമ്പോൾ അദ്ദേഹം അതിൻ്റെ 1:37 എഴുതുന്നത് ഇങ്ങനെയാണ്, യഹൂദർക്ക് വിശുദ്ധമായ 22 ഗ്രന്ഥങ്ങളാണുള്ളത്. എന്നാൽ ഇതേ കാലയളവിൽ മറ്റ് ചില യഹൂദർ അവർക്ക് 24 ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു.
യെശ്രായയുടെ നാലാം ഗ്രന്ഥത്തിൽ പറയുന്നത് യഹൂദർക്ക് വിശുദ്ധമായി 94 ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ്. 24 പരസ്യമായി അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും 70 രഹസ്യമായ ഗ്രന്ഥങ്ങളും. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നതുകൊണ്ട് അന്ന് നിർവചിക്കപ്പെട്ട ഒരു കാനൻ ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കാനാവും. കൂടാതെ നമ്മൾ 70 മുതൽ AD 70 മുതൽ 200-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യവും 3-ാം നൂറ്റാണ്ടു വരെയും ഉണ്ടായിരുന്ന യഹൂദ റബ്ബിമാരുടെ പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ അവരും കാനൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലെ ചർച്ച നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണമായി റബ്ബി യോസെ പറയുന്നത് ഉത്തമ ഗീതവും സഭാപ്രസംഗകനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ഇതോട് ചേർന്ന് തന്നെയാണ് സിമിയോൻ ബെൻ അസായി എന്ന റബ്ബിയും അതുപോലെ തന്നെ യോഹന്നാൻ ബെൻ ജോഷുവയും സംസാരിക്കുന്നത്. അവരുടെ പഠനമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ചിന്ത അനുസരിച്ച് ഉത്തമ ഗീതവും സഭാപ്രസംഗകനും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മറ്റ് റബ്ബിമാർ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത് കാണാം. ഉദാഹരണമായി റബ്ബി യഹൂദ ഉത്തമഗീതം വിശുദ്ധമാണെന്ന് പറയുമ്പോൾ സഭാപ്രസംഗകൻ തർക്കവിഷയമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബി ഷിമോൻ ഷമായി സഭാപ്രസംഗകന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഹില്ലേൽ സഭാപ്രസംഗകന് എതിരായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ട്. റബ്ബി അക്കീബ ഉത്തമഗീതം നൽകപ്പെട്ട ദിനം മറ്റേത് ദിനത്തെക്കാളും മനോഹരമാണ് മഹോന്നതമാണെന്ന് പറയുമ്പോൾ സഭാപ്രസംഗകൻ ഇപ്പോഴും തർക്കത്തിലാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 200-ാം നൂറ്റാണ്ടിൽ യഹൂദരുടെ നിർവചിക്കപ്പെട്ട ഒരു കാനൻ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക അസാധ്യമാണ്. ഈ പറഞ്ഞ റബ്ബിമാരുടെയൊക്കെ പഠനങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. മിഷ്ന യദായിം 3:5 നമുക്കത് നെറ്റിൽ വായിക്കാനായിട്ട് സാധിക്കും. 200-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം വരെ യഹൂദ റബ്ബിമാരോ പണ്ഡിതന്മാരോ പിതാക്കന്മാരോ യാവനയിൽ വെച്ച് ഒരു കാനൻ നിർവചിക്കപ്പെട്ടതായിട്ട് പറയുന്നില്ല. ഇനി യാവനയിൽ വെച്ച് കാനൻ ഉണ്ടായത് എന്ന് പറയുന്നതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കിയാൽ 19-ാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ജനിച്ച യഹൂദ ചരിത്രകാരനായ ഒരു ജർമ്മൻകാരനാണ് അദ്ദേഹം. ജർമ്മൻ കുടുംബത്തിൽ ജനിച്ച ഹൈൻറിക് ഗ്രേസ് തൻ്റെ യഹൂദനെക്കുറിച്ചുള്ള ചരിത്രത്തിൽ യാവനയിൽ വെച്ച് 90 AD അവരുടെ കാനൻ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പല കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഈ പറഞ്ഞ കാര്യം പിന്നീട് വന്ന പ്രോട്ടസ്റ്റൻ്റ് പണ്ഡിതനായ H.E. റൈലെ തൻ്റെ പഴയ നിയമ കാനൻ എന്ന ഗ്രന്ഥത്തിൽ 1892 ഒരു ശാസ്ത്രീയ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. തുടർന്ന് പ്രോട്ടസ്റ്റൻ്റ് ലോകം ഇത് സ്വീകരിക്കുകയും ഇതിന് വലിയ പ്രചാരം നൽകുകയും ചെയ്തു. ഈ പ്രചാരമാണ് യാവനയിൽ വെച്ചൊരു കൗൺസിലില് യഹൂദരുടെ കാനൻ നിർവചിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് കാരണമാകുന്നത്. ഈ ഒരു കാര്യം നമുക്ക് കാനനെക്കുറിച്ചുള്ള സകല ഗ്രന്ഥങ്ങളിലും ഇന്ന് കാണാനായിട്ട് സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പലസ്തീനായിൽ ജീവിച്ചിരുന്ന കുമറാൻ സമൂഹത്തിൽ ഈ ഉത്തര കാനൂനി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് തെളിവ് ലഭിക്കുന്നതും. ഉദാഹരണമായി തോബിത്ത് പ്രഭാഷകൻ ബറൂഖിൻ്റെ ചില ഭാഗങ്ങളെല്ലാം കുമറാനിൽ നിന്ന് ഹെബ്രായ ഭാഷയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചാവുകടൽ ചുരുളുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ 7-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഹെബ്രായ ബൈബിളിനെ എടുത്ത് അതിന് സ്വരങ്ങളും സ്വരബലങ്ങളും നൽകിയ മസോറിറ്റീസ് വരുന്നതുവരെ 39 ഗ്രന്ഥങ്ങളുള്ള ഒരു കാനൻ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ ചരിത്രപരമായിട്ട് ബുദ്ധിമുട്ടാണ്. ചുരുക്കത്തിൽ കത്തോലിക്ക സഭ പഴയ നിയമത്തിൽ 46 പുതിയ നിയമത്തിൽ 27 ഗ്രന്ഥങ്ങൾ അടങ്ങിയ ബൈബിളിൻ്റെ കാനൻ നിശ്ചയിച്ചതിന് 200-300 വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദർ തന്നെയും അവരുടെ ബൈബിളിൻ്റെ കാനൻ നിശ്ചയിക്കാനായിട്ട് ഇടവന്നത്. ഇത്രയും സമയം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും. കത്തോലിക്ക സഭ ഒരിക്കലും അതിൻ്റെ ബൈബിളിൽ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന ഒരു വേർതിരിവ് നടത്തിയിട്ടില്ല. അപ്രകാരം ഒരു വേർതിരിവ് നടത്തുന്നത് അശാസ്ത്രീയവും യുക്തിക്ക് നിരക്കാത്തതുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും
നോമ്പുകാലത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.